വെള്ള റേഷൻ കാർഡുകൾക്ക് ഈ മാസം 10 കിലോ അരി വീതം നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. നീല കാർഡ് ഉടമകൾക്ക് 3 കിലോ അധിക അരി 15 രൂപ നിരക്കിൽ നൽകാനും തീരുമാനമായി. മാത്രമല്ല പൊതുവിപണിയിൽ 30 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള അരിയാണ് കുറഞ്ഞ വിലയ്ക്ക് നൽകുന്നതെന്നും ഇത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ഏറെ സഹായിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തില് 91,81,378 കാർഡ് ഉടമകളാണ് കേരളത്തിലുള്ളത്. അതിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 39 ലക്ഷം പേരാണുള്ളത്. മറ്റു വിഭാഗങ്ങൾ വരുന്നത് വെള്ള നിറത്തിലും നീല നിറത്തിലുമുള്ള കാർഡ് ഉടമകളാണ് മറ്റ് വിഭാഗത്തിൽപ്പെടുന്നത്. വെള്ള റേഷൻ കാർഡ് ഉൾപ്പെടുന്ന പൊതുവിഭാഗത്തിന് ഈ പുതുവർഷത്തിൽ ഈ മാസം 10 കിലോ അരി ലഭ്യമാക്കും. ഇതിൽ 7 കിലോഗ്രാം അരി 10 രൂപ 90 പൈസയ്ക്കും 3 കിലോഗ്രാം 15 രൂപ നിരക്കിലുമാണ് നൽകാൻ പോകുന്നത്. ഇതുകൂടാതെ അനാഥാലയങ്ങളിലെ അന്തേവാസികൾക്ക് 5 കിലോഗ്രാം അരി കൂടി നൽകും. ഇതിൽ 2 കിലോഗ്രാം അരി 10 രൂപ 90 പൈസയ്ക്കും 3 കിലോഗ്രാം 15 രൂപ നിരക്കിലുമാണ് നൽകുന്നത്. നീല കാർഡ് ഉടമകൾക്ക് നീലക്കാരുടമകൾ കേരളത്തിൽ 24,11,784 കുടുംബങ്ങളുണ്ട്. ഈ മാസം 3 കിലോഗ്രാം അരി അധികമായി അവർക്ക് 15 രൂപ നിരക്കിൽ നൽകും. നിലവിൽ അവർക്ക് ലഭ്യമാകുന്നത് പെർ ഹെഡിന് 2 കിലോ വെച്ചുള്ള അരി കിട്ടുന്നുണ്ട്. അത് കൂടാതെയാണ് ഇത് കൊടുക്കുന്നത്. കേരളത്തിലെ പൊതുവിപണിയിൽ 30 രൂപയിൽ അധികം വിലയുള്ള അരിയാണ് ഗവൺമെൻറ് സബ്സിഡി നിരക്കിൽ ഈ മാസം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ FCയുമായിട്ടുള്ള ചർച്ചയിൽ കേരളത്തിലെ റേഷൻ വിതരണത്തിൽ പച്ചരിയും ചാക്കരിയും എന്ന് പറഞ്ഞ് 2 വിഭാഗമായിട്ടാണ് നമുക്ക് വിതരണം ചെയ്യുന്നത്. അതിൽ പച്ചരി 30% ബോയിൽഡ് റൈസ് ആയിട്ടുള്ളത് 70% നിലവിലുള്ളത്. അത് ഈ മാസം മുതൽ 50-50% എന്ന നിലയിലേക്ക് മാറ്റാൻ പോവുകയാണ്. FCയുമായി സർക്കാർ നടത്തിയ ചർച്ചയിൽ ജനുവരി മാസം മുതൽ പച്ചരി പുഴുക്കലരി 50-50% എല്ലാ വിഭാഗം സ്റ്റോക്കിലും ലഭ്യമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലെ കമ്പോളത്തിലെ അരിയുടെ വില നിയന്ത്രിക്കുന്നതിന് അനുകൂല സാഹചര്യം ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ രാവിലെ പ്രഭാത ഭക്ഷണം പച്ചരി ഉപയോഗിച്ചുള്ള പല ഉൽപ്പന്നങ്ങളുമാണ് ഉണ്ടാക്കുന്നത്. അത് വളരെ സുലഭമായി ലഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇതിലൂടെ ഉണ്ടാകുന്നത്. അത് കേരളത്തിലെ കുടുംബങ്ങൾക്ക് വളരെ ആശ്വാസം പകരുന്ന ഒന്നായിരിക്കും. മറ്റൊന്ന്, നിലവിൽ FCയിൽ നിന്നും പൊതുവിതരണത്തിനായി ലഭ്യമാകുന്ന സോണ മസൂരി റൈസ് ഇനത്തിന് പകരം സംസ്ഥാനത്ത് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂടുതൽ ഉപയോഗിക്കുന്നത് ആന്ധ്ര ജയ, സുരേഖ, ബോണ്ടാലു എന്നീ ഇനങ്ങളിൽപ്പെട്ടതാണ്. ആ അരിയുടെ സ്റ്റോക്ക് എല്ലാ വിഭാഗത്തിനും ലഭ്യമാക്കാൻ FCയുമായി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് മാർക്കറ്റിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കും. കാരണം കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളുടെയും അഭിരുചി ഞാനീ പറഞ്ഞ 3 ഇനം അരികൾക്കാണ്. അത് നമുക്ക് വേണ്ടത്ര ലഭ്യമാകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ മാറ്റം വരാൻ പോവുകയാണ്. എന്തുമാത്രമല്ല, FCയിൽ നിന്നും നമ്മുടെ വിഹിതം വിട്ടെടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ തന്നെ പല വാർത്ത വന്നിട്ടുണ്ട്. പലതവണയും കേടായ മോശമായ ഗോതമ്പ് ലഭ്യമായതിൻ്റെ വാർത്തകൾ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് FC അധികൃതരുമായി ഗവൺമെൻറ് നടത്തിയ ചർച്ചയിൽ ധാരണ ഉണ്ടായിട്ടുണ്ട്. FCയുടെ ഉദ്യോഗസ്ഥന്മാരും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാരും ജോയിൻ്റ് ഇൻസ്പെക്ഷൻ നടത്തി ഗോഡൗണിൽ തന്നെ ജോയിൻ്റ് ഇൻസ്പെക്ഷൻ നടത്തി വിടുതൽ ചെയ്യുന്നതിനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ്. രണ്ടാമത്, വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. 2022
ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ ഓഫീസുകളും 101 ഓഫീസുകളുണ്ട്. ജില്ലാ സപ്ലൈ ഓഫീസ്, താലൂക്ക് സപ്ലൈ ഓഫീസ്, സിറ്റി റേഷനിങ് ഓഫീസ് അടക്കം 101 ഓഫീസുകൾ 2022 ഫെബ്രുവരി 15 മുതൽ പൂർണ്ണമായും ഈ ഓഫീസ് സംവിധാനത്തിലേക്ക് മാറാൻ പോവുകയാണ്. ഇതോടുകൂടി എൻഡ് ടു എൻഡ് കമ്പ്യൂട്ടറൈസേഷൻ എല്ലാ അർത്ഥത്തിലും നടപ്പാക്കുന്ന ആദ്യത്തെ വകുപ്പായി പൊതുവിതരണ വകുപ്പ് മാറും. ഇപ്പോൾ തന്നെ നമുക്ക് 2021 ഡിസംബർ 31 ആയപ്പോഴേക്കും വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ ഓഫീസുകളും ഈ ഓഫീസ് സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്, കുറേയേറെ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. റേഷൻ വിതരണം, ഭക്ഷ്യധാന്യങ്ങളുടെ അലോക്കേഷൻ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, റേഷൻ കാർഡിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുന്നതും വിതരണം നടത്തുന്നതുമായ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഇപ്പോൾ തന്നെ ഓൺലൈനായിട്ട് നടത്തി വരികയാണ്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ട്രാൻസ്പെറൻസി ആയി പോർട്ടൽ മുഖേന പൊതുജനങ്ങൾക്ക് വീക്ഷിക്കാവുന്ന രീതിയിൽ ഇതിനോടകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഓഫീസ് സംവിധാനം എല്ലാ ഓഫീസും നടപ്പാക്കി കഴിയുമ്പോൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്ന വകുപ്പായി പൊതുവിതരണ വകുപ്പ് മാറാൻ പോവുകയാണ്. കൂടാതെ തപാലുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കാലതാമസം വളരെ വലിയ അളവ് വരെ കുറയ്ക്കാനും ഓരോ ഫയലിൻ്റെയും നിലവിലെ സ്ഥിതിയും മനസ്സിലാക്കാനും ജനങ്ങൾക്ക് കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട്. ഫിസിക്കൽ ഫയലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഫയൽ കാണാതാകുന്ന അവസ്ഥ ഈ ഓഫീസ് മുഖേന ഫയലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സംഭവിക്കാൻ സാധ്യതയില്ല. പൂർണ്ണമായും പേപ്പർ രഹിതമായി ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതോടെ പേപ്പറിൻ്റെ അമിത ഉപയോഗവും ഓഫീസുകൾ കുറയ്ക്കുന്നതിനും കഴിയും. മൂന്നാമതൊരു വിഷയം മണ്ണെണ്ണയുടെ വിതരണമാണ്. ഞങ്ങളത് നേരത്തെ മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വന്നതാണ്. ഡിസംബർ മാസം ക്രിസ്മസിനോടൊപ്പം തന്നെ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നതാണ് മണ്ണെണ്ണയുടെ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടി. 2021-22 സാമ്പത്തിക വർഷത്തിൽ ക്രിസ്മസ് പ്രമാണിച്ച എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും 6 ലിറ്റർ മണ്ണെണ്ണ അധികമായി അനുവദിച്ചിട്ടുണ്ട്. അനുവദിച്ച വിഹിതം ഉൾപ്പെടെയുള്ള സബ്സിഡി മണ്ണെണ്ണയുടെ 4ാം പാദത്തിലെ വിതരണ തോത് ചുവടെ ചേർക്കുകയാണ്. ഇലക്ട്രിക് കണക്ഷൻ ഇല്ലാത്ത കാർഡുകൾക്ക് പതിവ് വിഹിതം 8 ലിറ്റർ പ്ലസ് ക്രിസ്മസ് സ്പെഷ്യൽ 6 ലിറ്റർ ഉൾപ്പെടെ 8 ലിറ്റർ. എല്ലാ AAY PH കാർഡുകൾക്കും പതിവ് വിഹിതമായിട്ടുള്ള 1 ലിറ്ററാണുള്ളത്, കൂടാതെ അരകൂടെ ചേർത്ത് 1 ലിറ്റർ. നോൺ പ്രയോറിറ്റി ആയിട്ടുള്ള മുൻഗണനേതര വിഭാഗമായിട്ടുള്ള വെള്ള നീല കാർഡുകൾ പതിവായിട്ട് അവർക്കുള്ളത് 6 ലിറ്റർ മണ്ണെണ്ണയാണ്. എന്നാൽ ക്രിസ്മസിൻ്റെ ഈ സ്പെഷ്യൽ കൂടെ ചേർത്ത് 1 ലിറ്റർ മണ്ണെണ്ണ അവർക്ക് ലഭ്യമാക്കും. ഇത് ജനുവരി 1 മുതൽ മാർച്ച് മാസം 31-നുള്ളിൽ ഇത് വാങ്ങാൻ കഴിയുന്ന സാഹചര്യമാണ്. കൂടാതെ മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള ഡിസംബർ മാസത്തെ വിഹിതം 100% നൽകിയിട്ടുണ്ട്. സാധാരണ മത്സ്യബന്ധന യാനങ്ങൾക്ക് നമുക്ക് ആ രീതിയിൽ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഗവൺമെൻറ് പലതവണ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി. കൂടുതൽ മണ്ണെണ്ണ ലഭ്യമായാൽ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ മത്സ്യബന്ധനത്തിന് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. ഡിസംബറിൽ 100% കൊടുത്തു. ജനുവരി മാസത്തെ വിഹിതം 50% ഉടനെ തന്നെ നൽകാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മണ്ണെണ്ണ പെർമിറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് സംയുക്ത പരിശോധന മത്സ്യബന്ധന വകുപ്പും സിവിൽ സപ്ലൈസ് വകുപ്പുമായിട്ടുള്ള സംയുക്ത പരിശോധന 16/1/2022 നടത്തുകയാണ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത്. കൂടാതെ 2022 നമ്മുടെ പൊതുവിതരണ രംഗത്ത് വലിയ മാറ്റമുണ്ടാകുന്ന വർഷമായിരിക്കും. പൊതുവിതരണ സംവിധാനത്തിന് സമൂലമായ മാറ്റം നമ്മുടെ കാർഡുകളിലാണെങ്കിലും റേഷൻ ഷോപ്പുകളിലാണെങ്കിലും ഗോഡൗണുകളിലേക്കാണെങ്കിലും കേരളത്തിൽ ഭക്ഷ്യവിതരണവുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ നടന്നു വരികയാണ്. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം.